വിചാരിച്ചു സൈ ഞാൻ ടോപ്പൊക്കെ തയ്ച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഇന്ന് ഒരു ഓഫായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു ഒരു പരിപാടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാനൊരു മൂന്ന് ലെയറായിട്ട് നിൽക്കത്തക്ക രീതിയിൽ ഒരു സ്ലീവ്ലെസ്സിൻ്റെ ഡ്രസ്സാണ് തയ്ക്കാൻ ഉദ്ദേശിച്ചത്, സ്ട്രഗിൻ്റെ കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ മെറ്റീരിയലാണ് മേടിച്ചത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ലൈനിങ് ഇടാതെ തന്നെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ടിയുള്ള കോട്ടൺ വെച്ച് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ മേലോശമാണ് ഞാനിപ്പം വെട്ടിയെടുക്കുന്നത്, കാരണം നമ്മൾ കഴുത്തിനും കൈക്കിടെ ആ ഒരു ഭാഗം വേണ്ടിയിട്ട് ഉള്ള ഭാഗമാണ് ഞാൻ വെട്ടിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരളവിൻ്റെ ഒരു ചെസ്റ്റിന് തൊട്ട് താഴെ വെച്ചൊക്കെ രീതിയിൽ ആ ഒരളവിന് വെച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, കാര്യം എനിക്ക് സമയം കിട്ടാറില്ല, കുറേ മെറ്റീരിയലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇട്ടാനായിട്ടുള്ള ടൈം എനിക്ക് കിട്ടുന്നതേ ഇല്ല. ഞാൻ ആലോചിക്കുമായിരുന്നു നാട്ടിൽ പോയിട്ട് വേണം കുറേ കൂടെ ഒക്കെ ഇതിനൊന്ന് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ഏകദേശം തന്നെ മേലോഷം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിനി കഴുത്ത് വെട്ടിയെടുക്കാം. കഴുത്ത് ഞാൻ ഓവൽ ഷേപ്പ് റൗണ്ട് ഷേപ്പായിരുന്നു മിക്കവാറും വെട്ടിയെടുക്കാറുള്ളത്. അപ്പം ഞാൻ ഇന്നൊരു ജസ്റ്റ് ഒരു ഇച്ചിരി ഉള്ളിലോട്ടൂടെ നിൽക്കത്തക്ക രീതിയിലൊരു ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കുവാണ് കേട്ടോ. അതേപോലെ കഴുത്ത് വെട്ടി ഇച്ചിരി കൂടെ താഴോട്ടൊന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഒരു വി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതേപോലെ മേലുവശം ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ വശത്തിനുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അതിന് മേളത്തതിൻ്റെ ലെങ്ത് കൂട്ടി കുറച്ച് കുറച്ച് അങ്ങനെ രീതിയിലാണ് വെട്ടുന്നത്. അതിൻ്റെ വെട്ടിയെടുത്ത് വെച്ചതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം മൂന്ന് ലെയറായിട്ടാണ്. അപ്പം നമുക്ക് ഈ വീതി മീൻസ് നീളക്കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ലെയറിനോടുള്ള തുണി മെറ്റീരിയൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഏകദേശം ഇനി ഇതിൻ്റെ ഈ മേളുവശം ഒന്ന് മടക്കി ഒന്ന് അടിച്ച് വെക്കാം. രണ്ട് വശവും മേളത്തെ വശവും രണ്ട് വശവും നമുക്കൊന്ന് മടക്കി അടിക്കാം. അപ്പം മടക്കി അടിച്ചിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പം അതേപോലെ കിട്ടും. അപ്പം ഞാൻ മേളുവശം രണ്ട് വശവും മടക്കി അടിച്ചത് കാര്യം ഇതിൻ്റെ സ്റ്റിച്ച് അകത്ത് വരാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് വശം മടക്കി അടിച്ചത്. അപ്പോൾ ഇതേപോലെ മേളുവശത്തിൽ നമ്മളിങ്ങനെ പുറത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ചുരുക്കി ചുരുക്കി അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്ക് വശം ഫുള്ള് ഞാൻ ഇതേപോലെ അടിച്ചെടുത്തു. ഇത് ബാക്ക് വശമാണ്. അപ്പോൾ തന്നെ ഈ മൂന്ന് ലെയറായിട്ട് ഇപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ആയതുകൊണ്ടാണ് ഇത് എടുത്തറിയാത്തത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം സൂപ്പറായിട്ട് കിട്ടി. ഞാൻ സംഭവം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, പക്ഷേ ഇങ്ങനെയും ഒത്ത് കിട്ടോ സംഭവം. ഇനിയിപ്പോൾ ഫ്രണ്ട് വശമാണ് ഇത്. ഞാനിനി ഇവിടെ ആ ഒരു ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അടിക്കുകയാണ്. ചുരുക്കി ചുരുക്കി അടിച്ച് ഇതേപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ലെയർ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പം രണ്ട് അടുത്ത ലെയർ ഞാൻ നിങ്ങളെ കാണിക്കാം, ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുരുക്കി കൊടുക്കാം. നേരത്തെ ഞാനൊരു ലൈൻ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഒന്ന് വലിച്ചു പിടിക്കാറായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടി എനിക്ക് തോന്നിയത് ഇത് ഈ പുറത്ത് സ്റ്റിച്ച് വരത്തക്ക രീതിയിലാവുമ്പം നമുക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ അതേപോലെ ഒന്ന് ചുരുക്കി ചുരുക്കി ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ലെങ്ത് നോക്കിയിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി ടൈം എടുത്തിട്ടോ ഈ സംഭവം ഒന്ന് അടിച്ചെടുക്കാൻ. എനിക്കൊന്ന് അകത്ത് ലൈനിങ് ആയിരുന്നു, നമുക്ക് പെട്ടെന്ന് അടിച്ചെടുത്ത് പോകാമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ വെച്ച് വെച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ടൈം എടുത്തു എനിക്ക്. അങ്ങനെ ഞാൻ ഈ മൂന്ന് ലെയറും ഒരു വിധത്തിൽ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇതാണ്. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ടതാണ് എന്ന് വെച്ചാൽ ഷോൾഡർ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. ഷോൾഡർ ഇപ്പം ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഷോൾഡറോടെ ഒന്ന് അടിക്കാം. കൈ സ്ലീവൊക്കെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. സ്ലീവിൻ്റെ മെറ്റീരിയൽ ഇരിപ്പുണ്ട്. ഇഫ് ഇൻ കേസ് ഇനി സ്ലീവ്ലെസ് വേണ്ട, ഫുൾ സ്ലീവ് വേണമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ സ്ലീവ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് മേൽവശം ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ മേലത്തെ. അപ്പോൾ ടോപ്പ് വശം ഒന്ന് ഷോൾഡർ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പം എനിക്ക് കണ്ടിട്ട് ഞാൻ തന്നെ വിചാരിച്ചു ഇതേ കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റാണ്, എന്നാലും ശരിയായി എന്ന് എൻ്റെ മനസ്സ് പറയുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ മേലുവശം എൻ്റെ ഷോൾഡർ വശം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ഇല്ലാത്തതിൻ്റെ വിഷമേ വരുന്നില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. പിന്നെ ഞാൻ രണ്ട് ഇതേപോലെ ചെറിയൊരു വല്ലിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വല്ലയും കൂടെ സെറ്റ് ചെയ്തു. പിന്നെ നമുക്കിനി ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ ഉടുപ്പ് കാണാൻ വേണ്ടിയിട്ട് മീൻസ് മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കഴുത്തിൻ്റെ കൈയുടെ വശത്ത് ഞാനൊരു മെറ്റീരിയൽ വെച്ചിട്ട് സൈഡൊന്ന് മടക്കി അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഇച്ചി കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ കുറച്ച് മെറ്റീരിയൽ ഉണ്ട്, അപ്പോൾ സമയമുള്ളപ്പോൾ ഇനി പിന്നെ കെട്ടാൻ വെച്ചു കേട്ടോ. അപ്പം ഇതേപോലെ ടാഗ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട് വെച്ചിട്ട് ഒന്ന് കെട്ട്. കാരണം ഞാനൊരു കുട്ടിക്ക് ഒരു ഉടുപ്പ് തയ്ച്ചു കൊടുത്തത്, പക്ഷേ എനിക്ക് അത് കിട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതേപോലൊന്നും ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ടാഗ് ചെയ്തു. വേണമെങ്കിൽ നമുക്ക് ടാഗ് അഴിച്ച് കളഞ്ഞിട്ട് സ്ട്രഗ് ഇടാം, നല്ലതായിട്ടിരിക്കും. അപ്പം
ഇട്ടിട്ട് നല്ലൊരു വെറൈറ്റി ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം എൻ്റെ ഈ ഒരു സൈഡും കൂടെ ഞാനൊന്ന് ഡാഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഷേപ്പും കൂടെ ഒന്ന് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് സംഭവം സെറ്റായി, സൂപ്പറായിട്ടുണ്ട്, സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബ്ലൂ കളറ് സ്ട്രഗ്ഗ്, ജീൻസിന് സ്ട്രഗ്ഗൊക്കെ ഇട്ട സ്റ്റൈലായിരിക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഞാൻ തയ്ച്ചുകൊണ്ട് പറയല്ല, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതേപോലെ ഇരിക്കും, നല്ല ലെയർ ബേസായിട്ടിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് പുറത്തൊന്നും പോയാലോ, വീട്ടിൽ റൂമിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്, കാരണം തയ്ച്ച് വന്നപ്പോഴേ നൈറ്റ് ആയിപ്പോയി. അപ്പോൾ ജസ്റ്റ് ദാറ്റ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ബാക്ക് വാഷൊക്കെ നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എങ്ങും ഇട്ടുകൊണ്ട് പോകുമ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗി എല്ലാവരും പറയുമ്പോഴേ നമുക്കൊന്നും മനസ്സിലാവത്തുള്ളൂ കുറച്ചും കൂടെ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.